ഒരുപാട് കളക്ഷൻ ഉണ്ട്. Welcome to another video. നല്ല കാറ്റുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റിയാദിലുള്ള ഏറ്റവും വലിയ ഒരു ഗോൾഡ് സൂക്കിലാണ്, ഗോൾഡിൻ്റെ സൂക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സാധനം ഒന്ന് മാറ്റി മേടിക്കാനായിട്ട് വന്നതാണ്. ഗോൾഡ് സൂക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് റിയാദിലെ ട്വിസ്റ്റഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് കണ്ടോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന ഈ ബിൽഡിങ് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ട്വിസ്റ്റഡ് ബിൽഡിംഗ്. ഇതിന് തൊട്ടടുത്താണ് ഈ ഗോൾഡ് സൂക്ക് ഉള്ളത്. ഫുൾ ഇവിടെ മൊത്തം ഗോൾഡിൻ്റെ ഷോറൂംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ൂക്കിയിട്ടിട്ടൊക്കെയാണ് മാല വെക്കണം കേട്ടോ. നാട്ടിൽ നമ്മൾ ഈ പഴക്കടയിലൊക്കെ തൂക്കിയിട്ടൊക്കെ കണക്ക്. നമ്മുടെ ആദ്യത്തെ കട, ഫസ്റ്റ് ഷോറൂം, നമ്മൾ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഷോറൂമാണ് ഇവിടുത്തെ കട. പുള്ളിയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി എങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ കടയുടെ ഔട്ടർ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെണ്ണുങ്ങളെ കൊണ്ട് വരാൻ പറ്റില്ല, കാരണം അമ്മാതിരി ഓരോ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് മൊത്തം ഈ കാണുന്ന ഏരിയകൾ ഒരു സൈഡ് മാത്രമേ നമ്മൾ കയറുന്നുള്ളൂ. ഇപ്പം മുഴുവൻ കയറാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നും നാളെ ഒന്നും തീരുകയല്ല.
ഗൈസ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാം, 21 carat ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ഗോൾഡും. പിന്നെ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് കട്ടയ്ക്ക് ബാർഗെയിൻ ചെയ്തിട്ട് മാക്സിമം വില കുറച്ചെടുക്കുക. നമ്മൾ ഈ സാധാരണ വില പേശി മേടിക്കുന്ന പോലെ നമുക്ക് ഇവിടെ നിന്ന് വില പേശി മേടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ തന്നെ അവർ ഡിസ്കൗണ്ടും തരുന്നുണ്ട്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ട്വിസ്റ്റഡ് ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ ഇരിക്കുന്നതാണ് ഈ ഈ ബാക്കി കാണുന്ന മൊത്തം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പാർട്ട് മാത്രമേ എനിക്ക് കയറാൻ പറ്റൂ. കയറിയിട്ട് മോൾ ഇടങ്ങേറാക്കി, അപ്പോൾ കഴിഞ്ഞ് തിരിച്ചു വരേണ്ടി വന്നു. ഇനി അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കയറാനായിട്ട് പോകാൻ നോക്കാം. അപ്പോൾ എന്നിട്ട് പറയൂ, ഗോൾഡ് സൂക്കിൽ പോയിട്ട് താങ്കളുടെ അഭിപ്രായം എന്താണ്? എവിടെ ഇപ്പോഴും ആ ഗോൾഡ് ഇരിക്കണേ ഉള്ളൂ, അവിടെ നിങ്ങൾ പോകുന്നിട്ടില്ല. പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ചെറുതും വലുതുമായിട്ടൊക്കെ നമുക്ക് ചെറിയതായിട്ടും വാങ്ങാം, വലുതായിട്ടും വാങ്ങാം. പക്ഷെ വാങ്ങുമ്പോൾ നമ്മൾ നോക്കി വാങ്ങണം. അതായത് 21 carat ആണോ 22 ആണോ, ഏതൊക്കെ ക്യാരറ്റ് നോക്കിയിട്ട് വാങ്ങണം. കാരണം ഇവിടെ എല്ലാ ക്യാരറ്റും അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെയൊക്കെ ജ്വല്ലറിയിൽ പോകുമ്പോൾ അവർ പറയും ഇത് 18 carat ആണെന്നൊക്കെ. നമ്മൾ ഏതെല്ലാം നമ്മുടെ മലയാളികളുടെ ജ്വല്ലറി ചെല്ലുമ്പോൾ പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന പീസ് പീസ് റേറ്റിൽ വാങ്ങാമെന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ബാർഗെയിൻ ചെയ്യാം. ഒരു പീസ് റേറ്റാണ് ഇവിടെ. ഇപ്പം അവരൊരു റേറ്റ് പറഞ്ഞാൽ നമ്മളത് സാധാരണ അല്ലാത്ത കടയിലൊക്കെ പോയി പറയുന്നത് ഇല്ല ഈ റേറ്റില്ല വേറെ, അവർ അതനുസരിച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരും. പക്ഷേ ക്യാരറ്റ് നോക്കി വാങ്ങണം. 18 ആണോ 21 ആണോ ഇടാൻ, ഇട്ട് നടക്കാനൊക്കെ സംഭവം അടിപൊളിയാണ്. അരക്കലൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. വിൽക്കുമ്പോൾ ആ ഒരു റേറ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ സാധാരണ നമ്മൾ വാങ്ങുന്നേക്കാട്ടിലും കുറച്ചായിട്ടായിരിക്കും വിൽക്കുമ്പോൾ കിട്ടുക. അതോടെ സൂക്ഷിച്ച് വേണം എന്തായിരുന്നാലും വാങ്ങാനായിട്ട്. അപ്പോൾ ഒരു അഭിപ്രായം, ഒരു പെണ്ണിൻ്റെ അഭിപ്രായം കൂടെ നിങ്ങൾ കേട്ടില്ലല്ലേ. നമ്മളെ അഭിപ്രായം പറയുന്നതിനെക്കാട്ടും അവിടെ നിന്നുള്ള അഭിപ്രായമാണ് തീർച്ചയായിട്ടും കേൾക്കേണ്ടത്. ഗൈസ്, അപ്പോൾ അതൊരു വളരെ ഷോർട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ ലോഗ് ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ കാണിച്ചാലോ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ണ് മൊത്തം മഞ്ഞ കളറി ഇരിക്കുകയാണ് ഇപ്പോൾ. എനിവേ, നമ്മളെന്തായിരുന്നാലും ഇന്ന് ഫുഡ് പുറത്തുനിന്നാണ്. അപ്പോൾ ഇന്ന് KFC മേടിക്കാമെന്ന് വിചാരിച്ചു. രണ്ട് ഓള് ഒരു രക്ഷയില്ല, ആകെ ഇടങ്ങേറ. അപ്പോൾ പാട്ടിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഡാൻസാണ്, ബാള ഒരു രക്ഷയില്ല. അപ്പോൾ നേരെ ഇനി വീട്ടിലോട്ട് പോകുകയാണ്. അപ്പോൾ ഇന്ന് KFC മേടിക്കാമെന്ന് വിചാരിച്ചു. KFC മേടിച്ച് നേരെ വീട്ടിലോട്ട്. ഇതാണ് സൗദി അറേബ്യ പാർക്കിംഗ് ആൻഡ് ഫുൾ ലൈറ്റ്. നമ്മൾ സാധാരണഗതിയിൽ നല്ല കളർഫുൾ ലൈറ്റും കെട്ടിടങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കാണ് ഒരു ഗൾഫ് എന്നൊക്കെ തോന്നുന്നത്. ഇതൊക്കെയാണ് ഗൾഫിൻ്റെ ഉള്ളറകൾ കണ്ടോ, ഇതൊക്കെയാണ് ഉൾ ഏരിയകൾ. അമ്മേ, നമ്മുടെ പാർക്കിംഗ് ആണ് ഇവിടെ. ആരാണ്ട് തള്ളി താഴേക്ക് ഇട്ടേക്ക. ഓക്കെ, അവൾ പറഞ്ഞ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ?
വല്ല പറയുണ്ടോ കുഞ്ഞു? ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. വളരെ ഷോർട്ടൊരു വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം, ഞാനതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായിരുന്നാലും ടൈപ്പ് ചെയ്തേക്കാം. സോ താങ്ക് യു വെരി മച്ച് ഫോർ എവറി വൺ ഫോർ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് അസ്സലാം.